തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ. മൂന്ന് തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തണം, പുതിയ പ്രവർത്തകർക്ക് അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ട് കുഴൽനാടൻ കെ പി സി സി പ്രസിഡന്റിന് കത്തയച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുത്തകയായി വയ്ക്കുന്നവരെ കൂടി ഉന്നം വച്ചാണ് മാത്യു കുഴൽനാടന്റെ കത്ത്. പഞ്ചായത്തിലും സൊസൈറ്റിയിലുമൊക്കെ നിരന്തരം ഒരേ ആളുകൾ മത്സരിക്കുന്നു എന്ന ഒരു പ്രവണത പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പുതിയ ആളുകൾക്ക് കടന്നു വരുന്നതിനും അവസരം ലഭിക്കുന്നതിനും തടസ്സമാകുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ മൂന്ന് വട്ടം തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണം എന്ന ഒരു നിർദ്ദേശമുണ്ടാകുന്നത് നന്നായിരിക്കും എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മാത്യു കുഴൽനാടന്റെ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കാര്യങ്ങൾ തന്നോട് നേരിട്ട് പറയാമെന്നും കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി. അദ്ദേഹം എന്നോട് സംസാരിക്കാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാര്യം ബോധ്യപ്പെടുത്താം. അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയണ്ട. പാർട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആർക്ക് സീറ്റ് കൊടുക്കണമെന്ന് അറിയാം. അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സീറ്റ് കൊടുക്കാൻ പോകുന്നത്. വാർഡിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്മാർ തീരുമാനിക്കും അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യം. ഒരാളും മേയറായിട്ട് കുപ്പായം ഇടണ്ട, ഒരാളും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ്റെ മേലഞ്ചിയുമായിട്ട് വരണ്ട, ഒരാളും പഞ്ചായത്ത് അധ്യക്ഷനായി സ്വയം കൊട്ടിഘോഷിക്കേണ്ട. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, നേരത്തെ തന്നെ ഇന്നിപ്പോൾ ഈ വിവാദം ഇവിടെ നടക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം അവർക്ക് അവസരം നിഷേധിക്കുന്നു എന്ന പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണോ മാത്യു കുഴൽനാടൻ ഇങ്ങനെ ഒരു കത്തയച്ചത്? അതിനോടുള്ള പ്രതികരണം പക്ഷേ രൂക്ഷമായിരുന്നല്ലോ, എന്താണ് വിവരങ്ങൾ? ദർശൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി മാത്യു കുഴൽനാടൻ നേതൃത്വത്തിനെതിരെ, അതായത് കോൺഗ്രസിൻ്റെ ഈ കുത്തക സീറ്റുകൾ അല്ലെങ്കിൽ സീറ്റുകൾ കുത്തകയാക്കി വയ്ക്കുന്ന നേതാക്കൾക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് മൂന്ന് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് മാത്യു കുഴൽനാടൻ കത്തയച്ചിരിക്കുന്നു. അതായത് മൂന്ന് തവണ മത്സരിച്ചവരെ പൂർണ്ണമായും മാറ്റി നിർത്തണം. ഇത്തരം കുത്തക സീറ്റുകൾ, അത് കോൺഗ്രസ്സിൽ ഒരു പ്രവണതയുണ്ട്, പലരും കുത്തക സീറ്റാക്കി വെക്കുന്നു. അത് പ്രവണത അവസാനിപ്പിക്കണം. തുടർച്ചയായി മത്സരിക്കുന്നവരെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടന്റെ ഈ ഒരു കത്ത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പലരും പതിറ്റാണ്ടുകളായി പല സീറ്റുകളും കുത്തകയാക്കി വെക്കുന്നുണ്ട്, തുടർച്ചയായി മത്സരിക്കുന്നവരുണ്ട്, അവരെ മാറ്റി നിർത്തണമെന്ന് കൂടി ഈ കത്തിലൂടെ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്യു കുഴൽനാടനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് മാത്യു കുഴൽനാടൻ ഈ ഇത് പറയേണ്ടത് കത്തിലൂടെയല്ല, തന്നോട് നേരിട്ട് പറയാമായിരുന്നു. മാത്യു കുഴൽനാടൻ ഇത് പറയാനുള്ള ഇത് പാർട്ടി വേദികളിലാണ് പറയേണ്ടത്. മാത്രമല്ല, ഇത് പാർട്ടിക്ക് കൃത്യമായും അറിയാം. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സീറ്റുകൾ കുത്തകയാക്കി വെക്കുന്നത് പാർട്ടിക്ക് അറിയാവുന്ന കാര്യമാണ്. പാർട്ടി ഇക്കാര്യങ്ങൾ പരിഗണിക്കും എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. എന്തായാലും മാത്യു കുഴൽനാടന്റെ ഈ കത്ത് കോൺഗ്രസിനുള്ളിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ഹർഷൻ, ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത്.